ഹായ് ഫ്രണ്ട്സ്, ഇറ്റ് മീ സനൂഫ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മൾ സത്യസന്ധമായി പറയുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം എന്തൊക്കെ ചെയ്യുന്നു, അവരെന്തെല്ലാം ക്രൂരതകളും എന്തെല്ലാം മാറ്റങ്ങളും കൊണ്ടുവരുന്നു തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്നും തന്നെ കാര്യമായിട്ട് സംസാരിച്ചിരിക്കില്ല. നമ്മളെന്ന് പറഞ്ഞത് നമ്മുടെ ഈ ചാനലിൽ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും ആ ഒരു വിഷയം ഒരു ഗൗരവമായ ടോപ്പിക്കായിട്ട് പോലും കണ്ടിരിക്കില്ല. കാരണം അതിനത്രമാത്രം പ്രസക്തി ഉണ്ടായിരുന്നില്ല, അതിനത്രമാത്രം ന്യൂസ് വാല്യൂ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ആ കാര്യങ്ങളൊക്കെ നേരെ വിപരീതമായി മാറുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അഫ്ഗാനിസ്ഥാനെ ചൊല്ലിയിട്ട് പുറത്തോട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സാങ്ഷൻ കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് മറ്റേത് രാജ്യങ്ങളെക്കാളും ഇന്ത്യയാണ് കൂടുതലായിട്ട് തലവേദനയ്ക്ക് വിധേയമാക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ എന്താണ് ഈ റിപ്പോർട്ടെന്നും അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യ ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ചില നീക്കങ്ങൾ എന്തെല്ലാമാണെന്നും ഈ നീക്കങ്ങൾ നടപ്പാക്കാനുള്ള കാരണം എന്താണെന്നും ഇതിനെല്ലാത്തിനും പിറകിലുള്ള ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ കണക്ഷൻ എന്തെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ, അഫ്ഗാനിസ്ഥാനിലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷന് ഒരു 50% കാരണം ആരാ ചോദിക്കുകയാണെങ്കിൽ അത് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ കഴിവില്ലായ്മയും മാത്രമല്ല അവിടെ ഭരണം പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്ന വിവിധമായ ഗോത്രവർഗ്ഗങ്ങളാണെന്ന് പറയാൻ സാധിക്കും. പക്ഷേ ബാക്കിയുള്ള ഒരു 50% അമേരിക്കയും വെസ്റ്റേൺ കൺട്രീസും കൊണ്ടുവന്ന ആ ഒരു തെറ്റായ നയങ്ങളാണെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. കാരണം വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്കിന് ശേഷം അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെ മുഴുവനായിട്ടും നാറ്റോയും അവരുടെ പടകളെയും അവിടെ വിന്യസിപ്പിച്ച് കംപ്ലീറ്റ് ആയിട്ടും വലിയ തോതിൽ ഒരു അസൾട്ടിന് വിധേയമാക്കിയത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പിന്നീട് പെട്ടെന്ന് തന്നെ പുതിയ ഭരണമാറ്റം സംഭവിച്ച് ആ പുതിയ ഭരണമാറ്റത്തിന് ശേഷം അവിടെ നിന്ന് അമേരിക്കൻ സൈനികരെയും ഒപ്പം തന്നെ നാറ്റോയുടെ സൈനികരെയും പിൻവലിക്കാൻ പോകുന്നെന്ന് പ്രഖ്യാപിക്കും. ആ പിൻവലിക്കൽ നടക്കുന്ന അതേ സമയത്ത് തന്നെ താലിബാൻ പടയോട്ട് നടപ്പാക്കി അവർ അഫ്ഗാനിസ്ഥാൻ മുഴുവനും പിടിച്ചെടുത്തത് എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ച ശേഷം ഇന്ന് അഫ്ഗാനിസ്ഥാനിലെ എൻ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും വലിയൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് താലിബാൻ പുതിയ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഗ്രേഡിലുള്ള കുട്ടികൾ, അതിൽ പെൺകുട്ടികൾ, ഈ 6 മുതൽ 12 വരെയുള്ള വിദ്യാഭ്യാസം നേടാൻ പാടില്ല എന്നും അത് നിർബന്ധമായിട്ടും വിലക്കുകയാണെന്ന് പറഞ്ഞ പ്രഖ്യാപനം താലിബാൻ നടപ്പാക്കിയതായിട്ട് BBC പോലത്തെ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല ഈ ഒരു വിഷയം വളരെ ഗൗരവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ച ആ ഒരു ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് തന്നെയാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, അതായത് ഇതുവരെ ലോകത്തിന് ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ട് മാറിയിരുന്ന തീവ്രവാദ സംഘങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ അൽക്വയ്ദ, ISIS ഒക്കെ മുൻപന്തി നിൽക്കുന്നുണ്ടാവും. പക്ഷേ അൽക്വയ്ദ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സൈലൻ്റായി മാറിയുടെ അവസ്ഥ കാണപ്പെട്ടു. പ്രത്യേകിച്ച് അവരുടെ തലവനായിരിക്കുന്ന ഒസാമ ബിൻ ലാദിനെ അമേരിക്ക വധിച്ച ശേഷം അൽക്വയ്ദയുടെ ഒരു ഇടപെടലും അവരുടെ ആ ഒരു ആൾക്കാരത്തെല്ലാം തന്നെ കുറഞ്ഞു വന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഇന്ന് വീണ്ടും അൽക്വയ്ദ താലിബാൻ ഭരണം പിടിച്ചെടുത്തതിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ സജീവമായി മാറുന്നുവെന്നും ഇത് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൻ്റെ കാര്യമായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നമായിട്ട് മാറുന്നുവെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സോ കറൻ്റ്ലി ഒരു 100 വരുന്ന ഹൺഡ്രഡ്സ് ഓഫ് ഫൈറ്റേഴ്സ് ഈ അൽക്വയ്ദയുടെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ പല ഭാഗത്തും ട്രെയിനിങ്ങിൽ ഏർപ്പെടുന്നുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട തലവേദനയായിട്ട് ഇന്ത്യ പരിഗണിക്കുന്ന ജെയ്ഷെ മുഹമ്മദ്, ഈ മസൂദ് അസറിൻ്റെയൊക്കെ ഒരു തീവ്രവാദ സംഘടന, നമ്മുടെ മുംബൈ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയിരിക്കുന്ന ഈ ഒരു സംഘടന, അവർ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ വേരുറപ്പിച്ചിട്ട് കൂടുതൽ ശക്തമായി മാറുന്നുവെന്നും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ മാറ്റിയിട്ട് അത് അഫ്ഗാനിസ്ഥാനിലോട്ട് ഷിഫ്റ്റ് ചെയ്തു വരുന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അതും ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന കാര്യമാണ്. സോ ഈ അൽക്വയ്ദ, ജെയ്ഷെ മുഹമ്മദ്, പിന്നെ ലഷ്കർ ഇ തോയ്ബ, ഈ സംഘടനകളെല്ലാം തന്നെ കൂടുതൽ കരുത്താർജിക്കാനായിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ ഭരണകൂടത്തെ ഉപകാരപ്പെടുത്തുന്നുവെന്നാണ് ഇന്ന് അറിയാൻ സാധിക്കുന്നത്. സോ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ താലിബാൻ ഭരണകൂടത്തിരിക്കുന്ന, പ്രത്യേകിച്ച് താലിബാൻ്റെ ഇന്ന് ഭരണത്തിലെ സിറാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഹക്കാനി നെറ്റ്വർക്ക്, അവരും ഒരു തീവ്രവാദ സംഘടനയാണ്. സോ ഈ ഒരു സംഘടന, ഈ ഹക്കാനി നെറ്റ്വർക്കിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഈ അൽക്വയ്ദയുടെയും ലഷ്കർ ഇ തോയ്ബയുടെ ഒക്കെ ക്യാമ്പിലോട്ട് നേരിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നും അവർ ഈ വിസിറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ പലതരം പുതിയ നീക്കങ്ങൾ നടപ്പാക്കാനും പ്ലസ് താലിബാൻ്റെ അകത്ത് തന്നെ ഈ ഒരു നീക്കങ്ങളെ ചൊല്ലിയിട്ട് ഈ താലിബാൻ അഫ്ഗാനിസ്ഥാൻ്റെ അകത്ത് ഇത്തരം സംഘടനകൾക്ക് കൂടുതൽ വളം വെച്ച് കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യത്തെ ചൊല്ലിയിട്ട് വലിയൊരു അതൃപ്തി രൂപീകരിച്ചതായിട്ടും ഈ അതൃപ്തി ഞാൻ കുറേ മാസങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ച കാര്യമുണ്ട്. ഈ താലിബാൻ ഭരണകൂടം അധികാരത്തിൽ കയറിയാലും അത് കുറച്ച് വർഷങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കുമെന്ന്. കാരണം അത്രമാത്രം പ്രശ്നങ്ങളും അത്രമാത്രം ഒരു സങ്കീർണതയും വൈവിധ്യങ്ങളും ഈ ഗ്രൂപ്പിൻ്റെ അകത്തുണ്ട്. സോ ആ ഒരു പ്രശ്നത്തിൻ്റെ തുടക്കം ഇന്ന് അറിയപ്പെടുന്നുമുണ്ട്. അതായത്
ഈ താലിബാൻ ഭരണകൂടത്തിൽ ഹക്കാനി നെറ്റ്വർക്ക് അധികാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിലയുറപ്പിച്ചപ്പോൾ അവർ ഇത്തരം സംഘടനകൾ അവർക്ക് അത്യാവശ്യമാണെന്നും അതുണ്ടെങ്കിൽ മാത്രമേ വെസ്റ്റേൺ കൺട്രീസും അമേരിക്കയും ബാക്കിയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും ഈ താലിബാൻ്റെ ഭരണകൂടത്തെ കണ്ട് പേടിക്കുള്ളൂ എന്നൊരു കാര്യമാണ് ഇന്ന് ഈ ഒരു ഹക്കാനി നെറ്റ്വർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായി ശ്രമിക്കുന്നത്. സോ ആ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ഈ ബാക്കിയുള്ള സംഘടന, ബാക്കിയുള്ള തീവ്രവാദ സംഘടന എല്ലാം തന്നെ അതേപടി അവരുടെ പ്രതാപകാലത്തുണ്ടായ പോലെ കരുത്താർജിച്ച് മുന്നോട്ട് മാറണമെന്നാണ് ഹക്കാനി നെറ്റ്വർക്ക് തീരുമാനിച്ചിരിക്കുന്നത്. സോ ആ കാര്യത്തിൽ ഇടങ്ങേറായി നിൽക്കുന്ന, അതിനൊരു തടസ്സമായി നിൽക്കുന്ന പല ആൾക്കാരെയും ഇല്ലാതാക്കുവാനും ഹക്കാനി നെറ്റ്വർക്ക് ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ച ഈ ഒരു വൈവിധ്യം, താലിബാൻ്റെ അകത്തിൻ്റെ ഏറ്റവും വലിയ വൈവിധ്യം എന്ന് പറയുന്ന പല ഗോത്ര വിഭാഗങ്ങൾ ചേർന്നിട്ടാണ് താലിബാൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ ഉസ്ബെക് വംശജരുണ്ട്, തജിക് വംശജരുണ്ട്, പിന്നെ ഈ ഹക്കാനി എന്ന് പറയുന്ന വംശജരുണ്ട്. മാത്രമല്ല പ്രോപ്പറായിരിക്കുന്ന അഫ്ഗാൻ പ്ലേസ് ചെയ്തിട്ടുള്ള, ഈ കാബുൾ ബേസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഗ്രൂപ്പുകൾക്കിടയിൽ, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പുകൾക്കൊക്കെ ഓരോ തലവന്മാരുണ്ട്, ഇവർ തമ്മിലും പല അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഹക്കാനിയുടെ ഒരു പ്രധാനപ്പെട്ട തലവനാണ് സിറാജുദ്ദീൻ ഹക്കാനി എന്ന് പറയുന്നത്. മാത്രമല്ല ഈ തജക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്തുള്ള ഗോത്രവർഗത്തിൻ്റെ തലവനായിട്ട് മറ്റൊരു വ്യക്തി വരുന്നുണ്ട്. പിന്നെ ഈ അവരുടെ അകത്ത് തന്നെ ഈ ഹക്കുൻ സദ എന്ന് പറയുന്ന ഈ താലിബാൻ്റെ പ്രധാനപ്പെട്ട നേതാവായിട്ട് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. പിന്നെ മുല്ല ബർദാർ എന്ന് പറയുന്ന മറ്റൊരു നേതാവുണ്ട്. ഇങ്ങനെ ഈ നേതാക്കന്മാർ തമ്മിൽ പലതരം അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപീകരിക്കപ്പെട്ടതും പ്ലസ് ഈ കുട്ടികളെ, പെൺകുട്ടികളെ എഡ്യൂക്കേഷന് വിധേയമാക്കുന്നതിൽ ഇവർ തമ്മിൽ പല വിഭിന്നമായ അഭിപ്രായങ്ങളുണ്ടെന്നും അത് ഒട്ടും തന്നെ പാടില്ല എന്ന് പറയുന്ന വാദിക്കുന്ന ആൾക്കാരും കുറച്ചൊക്കെ പാടും, എന്നാൽ മാത്രം വെസ്റ്റേൺ കൺട്രീസും ബാക്കിയുള്ള രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാനെ സഹായിക്കുമെന്ന് പറയുന്ന വാദിക്കുന്ന ആൾക്കാരും ഉണ്ടെന്നും ഇവർ തമ്മിൽ പല നെറ്റ്വർക്കും പല മീറ്റിംഗും സംഘടിപ്പിക്കുന്നുണ്ടെന്നും, പക്ഷേ ആ മീറ്റിംഗ് എല്ലാം തന്നെ ഫെയിലിയർ ആയിട്ട് മാറുന്നുണ്ടെന്നെല്ലാം തന്നെ ഇന്ന് പ്രധാനപ്പെട്ട റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നുണ്ട്. സോ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന വെച്ച് നമ്മൾ ഓവറോളായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ തീവ്രവാദ ഭീഷണി ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ ഇന്റേണൽ വിഷയം മാറുന്നുവെന്ന് ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം ഈ ഷാങ്ഹായ് കോഓപ്പറേഷൻ്റെ ഒരു ടെറർ ഓർഗനൈസേഷനെ തടയാനായിട്ട്, ഈ ആൻറ്റി ടെററിസം സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ മീറ്റിംഗ് നടന്നിരുന്നു. ആ മീറ്റിംഗിൽ ഇന്ത്യ കൃത്യമായി സൂചിപ്പിച്ച കാര്യമാണ് അഫ്ഗാനിസ്ഥാൻ മൂലം ലോകത്തുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട്. സോ ആ കാര്യം സൂചിപ്പിച്ച ശേഷമാണ് ഈ ഒരു യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സാങ്ഷൻ കമ്മിറ്റിയുടെ ഈ ഒരു മീറ്റിങ്ങും ഈ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത്. സോ കറൻ്റ്ലി യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സാങ്ഷൻ കമ്മിറ്റിയുടെ ഹെഡായിട്ട് വരുന്ന, അതിൻ്റെ ഒരു ചെയർമാൻ പൊസിഷനിലിരിക്കുന്ന ഇന്ത്യയാണ്. സോ ഇത് റൊട്ടേറ്റിംഗ് സ്ഥാനമാണെങ്കിലും അവിടെ ഇന്ത്യയുടെ ഈ ഒരു സ്ഥാനം ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ റിപ്പോർട്ട് വന്നതെന്നും, സോ ഇന്ത്യക്ക് കൂടുതലായിട്ടുള്ള പ്രശ്നമുണ്ടെന്നും കാണിച്ചിരുന്നൊരു കാര്യമായിട്ടാണ് ഇതിനെ പരിഗണിക്കാൻ സാധിക്കുക. മറുഭാഗത്ത് അമേരിക്കയും ഇവിടെ കൃത്യമായിട്ട് ഞാൻ ചരടുവല നീക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ കഴിഞ്ഞ ദിവസം, ഒരു രണ്ട് ദിവസം മുൻപ് ഇന്ത്യയിലോട്ട് രണ്ട് പ്രധാനപ്പെട്ട അമേരിക്കൻ ഒഫീഷ്യൽസ് സന്ദർശനമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലൊരു ഒഫീഷ്യൽ എന്ന് പറയുന്ന അമേരിക്കയിൽ ട്രഷറി ഉണ്ട്. ഈ ട്രഷറിയുടെ ഫോറിൻ ട്രാൻസാക്ഷൻ, അതായത് വിദേശ രാജ്യങ്ങളുടെ പണമിടപാടും പ്ലസ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ തീവ്രവാദ ഫണ്ടിങ്ങിനൊക്കെ പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പരിശോധിക്കുന്നൊരു വിഭാഗത്തിൻ്റെ മേധാവിയാണ്. സോ അവരുടെ പേര് എലിസബത്ത് റോബ്സൺ എന്നാണ്. സോ ഈ ഒരു വ്യക്തി ഇന്ത്യയിലോട്ട് വന്നിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യ റഷ്യയുമായി നടപ്പാക്കുന്ന പല ഡീലിംഗ്സിലും പലതരം ഉപരോധങ്ങൾ ഉണ്ടെന്ന കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കാനാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തെ മാറ്റി നിർത്തിയിട്ട്, ആ ഒരു വ്യക്തിയുടെ സന്ദർശനം മാറ്റി നിർത്തിയിട്ട് മറ്റൊരു വ്യക്തിയുടെ സന്ദർശനത്തെ കൂടി നമ്മൾ വളരെയധികം ഒരു വെളിച്ചത്തിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. കാരണം ആ വ്യക്തി എന്ന് പറയുന്ന അമേരിക്കയുടെ ഇന്ന് അഫ്ഗാനിസ്ഥാനിലുള്ള പല കാര്യങ്ങളെയും ഇടപെടലിനെ പറ്റിയിട്ടും കൃത്യമായിട്ട് നിരീക്ഷി വരുന്ന ഒരു വിഭാഗത്തിൻ്റെ തലവനാണ്. അദ്ദേഹത്തിൻ്റെ പേര് തോമസ് വെസ്റ്റ് എന്നാണ്. സോ ഇദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുമായിട്ട് സംസാരിച്ചായിട്ടും ഇവരെ രണ്ടുപേരും അഫ്ഗാനിസ്ഥാനിലെ വിഷയത്തെ പറ്റിയിട്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ ഏർപ്പെട്ടതായിട്ടും ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തെ ഗൗരവമായിട്ട് കണ്ടുകൊണ്ട് തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് വീണ്ടും ഒരു വലിയൊരു തലവേദനയായിട്ട് മാറുന്നു തന്നെ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. എന്തെന്നെ അഫ്ഗാനിസ്ഥാൻ്റെ പുതിയ ഭരണകൂടം ഇന്ന് പുതിയതായിട്ട് മാറിയിരിക്കുന്ന അവരുടെ അധികാര കേന്ദ്രത്തിലുള്ള മാറ്റങ്ങളെല്ലാം തന്നെ ഇന്ത്യയെ വെൽക്കം ചെയ്യുകയും ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ തയ്യാറെന്നൊക്കെ അറിയിച്ചാലും താലിബാൻ ബിഹൈൻഡില്ല, അവർ പിറകിൽ നിന്ന് ഈ ഹക്കാനി നെറ്റ്വർക്കിൻ്റെ ഒരു പിന്തുണയോടുകൂടി തന്നെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നൊരു ആശങ്കയും ഇന്ത്യക്കുണ്ട്. ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഇന്ത്യയിലോട്ട് വരുന്ന ഡ്രഗ്സ്. ഇത് അഫ്ഗാനിസ്ഥാൻ വഴി വരുന്നതായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിൽ നിന്ന് ഡ്രഗ്സ് സീസ് ചെയ്തതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. സോ ഈ ഡ്രഗ്സ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ ഭരണകൂടത്തിൻ്റെ ഫോറിൻ മിനിസ്റ്റർ അയക്കുന്ന ഹമീർ ഖാൻ മൊട്ടാക്കി എന്ന് പറയുന്ന വ്യക്തിയോട് മാധ്യമങ്ങളൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിന് അമേരിക്കയാണ് പൂർണ്ണമായ കാരണമെന്നും, ഞങ്ങൾ ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ ഹെറോയിനൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്ന
ഒപ്പിയം പോപ്പി എന്ന് പറയുന്നൊരു ചെടിയുണ്ട്, അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് എല്ലാ തരത്തിലും ഇല്ലാതാക്കാനായിട്ട്, അങ്ങനെ ഒരു കാര്യം എന്തായാലും അവിടെ നടക്കണം, ഇങ്ങനെ ഒപ്പിയം കൃഷി ചെയ്താൽ മാത്രമേ അമേരിക്കയ്ക്ക് നേട്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയാണ് ഈ ഒപ്പിയം പ്രൊഡക്ഷൻ കൂടുതലാക്കുകയും ഡ്രഗ്സിനെ കൂടുതലായിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കാൻ കാരണമായതെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. സോ അമേരിക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രഗ്സാണ് ഇന്ന് പല ഭാഗത്തും സ്റ്റോക്ക് ചെയ്ത് അത് പിന്നീട് പല ആൾക്കാർ, പല സംഘടനകൾ, താലിബാൻ്റെ കൺട്രോൾ ഇല്ലാത്ത പല ഭാഗത്ത് നിന്ന്, അത് ഉദ്ദേശിച്ചിരിക്കുന്ന പാൻഡിഷീർ വാലിയിലുള്ള റെസിസ്റ്റൻറ്റ് ഫോഴ്സിനാണെന്ന് പറയുന്നത്. സോ ഈ ഒരു പാൻഡിഷീർ വാലിൽ ഇപ്പോഴും താലിബാന്റെ ഭരണകൂടത്തിനെതിരെ ശക്തമായൊരു പ്രതിരോധം തീർക്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം പുറത്തു വരുന്നുണ്ട്. സോ ആ ഒരു പാൻഡിഷീർ വാലിലുള്ള ഈ റെസിസ്റ്റൻറ്റ് ഗ്രൂപ്പാണ് ഇത്തരം ഡ്രഗ്സ് ഇന്ത്യയിലോട്ടും ബാക്കിയുള്ള വിദേശ രാജ്യങ്ങളോട്ടും അയച്ചിട്ട് അതിൽ നിന്ന് പണം കണ്ടെത്തിയിട്ട് അവർ ഈ ഒരു താലിബാൻ ഭരണകൂടത്തെ എതിർക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. സോ ഈ ഒരു വാക്ക് ഈ ഒരു അമേരിക്കയുടെ ഇടപെടലിനെ പറ്റി സൂചിപ്പിച്ചതും പ്ലസ് താലിബാൻ അതേസമയത്ത് തന്നെ ഈ ഡ്രഗ്സ് ഉൽപ്പാദിപ്പിക്കുന്നതും അല്ലെങ്കിൽ ആ കൃഷി ചെയ്യുന്ന കാര്യങ്ങളെയും സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നതും ഇവിടെ താലിബാനാണ് അത്യാവശ്യമായിട്ട് പൈസ വേണമെന്നുള്ള കാര്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സോ താലിബാൻ എന്തന്നെ ഇരട്ടതാപ്പുകളും കൃത്യമായ നയമില്ലാത്ത കാര്യങ്ങളെയും ചൂണ്ടിക്കാണിച്ചാലും ഇവിടെ താലിബാൻ എന്ന് പറയുന്ന സംഘടനയുടെ അകത്ത് വലിയൊരു അതിർത്തി ഉണ്ടെന്നും ആ അതിർത്തിയിൽ പലതരം ആൾക്കാർ അവർക്ക് വേണ്ട നേട്ടം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ആ നേട്ടങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇന്ത്യയെ തകർക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാറുന്നതായിട്ടും ഇന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിൽ പഞ്ചാബിൽ എത്രമാത്രം പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. ഈ പ്രശ്നങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഡ്രഗ്സ് എന്ന് പറയുന്ന കാര്യം നമുക്ക് അണ്ടർലൈൻ ചെയ്ത് കാണാൻ സാധിക്കും. ഈ ഡ്രഗ്സ് പഞ്ചാബിലോട്ട് എത്തുന്നതിന് എങ്ങനെയാണെന്ന് കാരണമാകുന്ന ഒരു കാര്യത്തെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അന്ന് നിങ്ങൾക്ക് പല ഉത്തരം കിട്ടപ്പെടും. ഈ ഉത്തരങ്ങൾക്കൊക്കെ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, പഞ്ചാബിലോട്ട് ഡ്രഗ്സ് എത്തുന്നത് എങ്ങനെ, അത് എങ്ങനെ വരുന്നു, അത് എവിടെ നിന്ന് വരുന്നു, അവിടേക്ക് എങ്ങനെ വരുന്നു, ഇതൊക്കെ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബിഹൈൻഡ് ദ സീനായിട്ട് പല പല പേരുകളും പല രാജ്യങ്ങളും പല ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാരെല്ലാം തന്നെ വരുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയങ്ങളെപ്പറ്റി ഇനി സംസാരിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ഇനിയും വരും. പഞ്ചാബിലെ യഥാർത്ഥ സിറ്റുവേഷനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ വൈകാതെ ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പറ്റി എന്താണ് പറയാനുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യയുടെ ഇടപെടലിനെ എങ്ങനെ മാറ്റമെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിനെ പറ്റിയും താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിസ് വീഡിയോ. ജയ ഹിന്ദ്.